അരുണിലേക്കും കൂടി പോയി ഒരു മിനിറ്റ് വീതം അരുണും ഒരു മിനിറ്റ് രാജു പി നേർക്ക് വരുൺ പെട്ടെന്ന് പറഞ്ഞോളൂ ഒറ്റ കാര്യം ഇപ്പൊ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞു ഞങ്ങളുടെ എംഎൽഎമാരും നേതാക്കന്മാരും ഒക്കെ പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനത്തോടെ സംസാരിക്കും കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശനും അടുത്തടുത്തിരുന്ന് പറഞ്ഞ വാക്കൊന്നും ഞങ്ങൾ പ്രയോഗിക്കാറുമില്ല സ്വപ്നത്തിൽ പോലും വിചാരിക്കാറുമില്ല ആ വാക്കൊക്കെ പ്രയോഗിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പരസ്പര ബഹുമാനവും ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് ഒന്നും അറിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഇത്രേ പറയാനുള്ളൂ അതുപോലെ ശ്രീ കെ മുരളീധരൻ അടക്കം ഒന്ന് പഠിപ്പിക്കണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡീല് നടന്ന വോട്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ നിയമസഭയിൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് സമ്മതിച്ചു പിന്നെ വി ഡി സതീശ് അത് ക്ലാരിഫൈ ചെയ്യുന്നു വോട്ട് എങ്ങോട്ടൊക്കെയാണ് പോയ ആരാണ് കൊടുത്തതെന്നൊക്കെ അറിയാം പിന്നെ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നു ഞാൻ വന്ന എല്ലാ ദിവസവും നിലപാട് മാറ്റുന്നു ഞാനല്ല നിലപാട് മാറ്റിയത് സാക്ഷാൽ ഗവർണറാണ് നിലപാട് മാറ്റിയത് ഇന്നലെ പറഞ്ഞത് മിനിഞ്ഞാന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി ഞാൻ ചോദിച്ചതല്ല ഞാൻ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അരുണിനോട് ചോദിച്ചത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഏത് വിഷയമാണെങ്കിലും സി പി എമ്മിന്റെ നിലപാട് സി പി എമ്മിന്റെ പ്രതിനിധികൾ വന്ന് പറയും അത് ആധികാരികമായിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത് നിലപാട് മാറി മാറി എന്നല്ലോ ഓരോ വിഷയത്തിലും കൃത്യമായിട്ടുള്ള നിലപാട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി അറിയും കൃത്യമായി അല്ല അരുണ് ആ അഭിമുഖവുമായി ബന്ധപ്പെട്ട ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത് പരിഹരിക്കപ്പെടുന്ന സാഹചര്യം അല്ല ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞു ബി ജെ പി പ്രതിനിധി പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞു താങ്കൾ പറഞ്ഞ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരുപാധിക മാപ്പ് ഇവിടെ ഹിന്ദു തന്നെ പറഞ്ഞു ഏതെങ്കിലും ആ അത് ഞങ്ങൾക്ക് വിഷയമല്ലെന്ന് അതെങ്ങനെ നിങ്ങൾക്ക് വിഷയമല്ല എന്ന് നിങ്ങൾ പറയുന്നത് വിശ്വാസയോഗ്യമല്ല അരുൺ ജനങ്ങൾക്ക് ദഹിക്കുന്ന ഒരു മറുപടി വേണ്ടേ അല്ല നിക്ക് ആ ഏതെങ്കിലും ഒരു പി ആർ ഏജൻസി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ ഏജൻസി ഓഫീസുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു കോട്ട് ചെയ്ത നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യമേ ഇല്ലേ ആര് കടത്തി അങ്ങനെ ഒരു വാചകം എന്നൊരു സംശയമേ ഇല്ലേ ഞങ്ങളുടെ അല്ല ഏതെങ്കിലും സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പത്രത്തിലോ ചാനലിലോ ആണ് വന്നതെങ്കിൽ അത് പരിശോധിച്ച് ഞങ്ങൾ പറഞ്ഞേനെ ആരാണ് ഇതിൽ ഇടപെട്ടേന്ന് അങ്ങനെയാണോ നിങ്ങളുടെ പതിവ് രീതി ഇത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു പൊളിഞ്ഞ് പാളീസായി മാധ്യമങ്ങൾ ഗവൺമെന്റിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത് അധാർമികമായിട്ടുള്ള കാര്യമാണെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞ് എല്ലാ വാർത്തകൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് പൊളിഞ്ഞു പാളീസാകുമ്പോ നിങ്ങൾ ഇതിൽ തൂങ്ങിക്കിടന്നോ എത്ര തൂങ്ങിക്കിടന്നാലും മുഖ്യമന്ത്രി കൃത്യമായി സത്യം കുഴിച്ചു കൂടാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ചോദ്യമായി ഉയർന്നുകൊണ്ടേയിരിക്കും അരുൺ കുറച്ചുകൂടി ശക്തമായി ഉയർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ മറുപടി പറയും വരെ ചോദിച്ചാലും കൃത്യമായി മറുപടി പറയും കൃത്യമല്ലേ മറുപടി പറഞ്ഞു തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒരേ ചോദ്യങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നത് ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തി ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ശരി ഒരു മിനിറ്റിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ധാരണയായിട്ടുണ്ട് ശരി രാജു പി നേർ ഒറ്റ മിനിറ്റിൽ ഇതിനോടൊന്ന് പ്രതികരിക്കുക നമുക്ക് ഇനി ചരിത്രത്തിലേക്ക് പോകരുത് ഞാൻ അപേക്ഷിക്കുകയാണ് ജോലി ചരിത്രത്തിലേക്ക് പോകുന്നില്ല സ്മൃതി അദ്ദേഹം പുകഴ്ത്തലിനെ സംബന്ധിച്ചൊരു മറുപടി പറഞ്ഞു അതിനൊരു മറുപടി ഞാൻ പറയാം നിങ്ങളൊരു കടന്നൽ രാജാവ് ഉണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങൾ കൊടുത്ത ഫോം ബിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിൽക്കുന്ന എം എൽ എ കഴിഞ്ഞ ദിവസം പിണറായി ആർക്കാണ് വിളിച്ചത് എന്ന് ഞാൻ പറയണോ അരുണെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ ആർക്കാണ് വിളിച്ചത് എന്ന് അറിഞ്ഞില്ലേ അല്ല അത് വെറുതെ എന്തിനാരുണേ മനസ്സിലായി ഉപയോഗിക്കുന്നത് യോഗ്യതയായിട്ട് ഞങ്ങൾ കാണുന്നില്ല മറുപടിയില്ല ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബി ജെ പിയുടെ പ്രതിനിധിയോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാജു റിപ്പോർട്ട് നിങ്ങൾ പുറത്തേക്ക് വിടൂ നിങ്ങൾ മുഖ്യമന്ത്രി റിപ്പോർട്ട് നിങ്ങളുടെ പുറത്തേക്ക് അതല്ലെങ്കിൽ ശരി ശരി കേന്ദ്രമന്ത്രി അമിത്ഷാ ഒരു വാഴയെ പോലെ ഇരിക്കുകയാണ് എന്ന് പറയല്ലേ ആ പണി ഗവർണറെയാണ് ഞങ്ങൾ നമുക്ക് അടുത്ത ദിവസവും പ്രതികരണം ഈ വിഷയം എടുക്കാം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ദയവായി
നൽകുക. വളരെ നന്ദി രാജു പി നായർ, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ടി പി ജയേന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.